എല്ലാ ദൈവ മക്കൾക്കും യേശുസ് നാമത്തിൽ ഒരിക്കൽ കൂടി എന്റെ കുടുംബമായ സ്നേഹം നിന്നെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിപ്പാൻ ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബിന്റെ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ധനവാന്റെയും ദരിദ്രന്റെയും മനോഭാവം. വാക്യങ്ങൾ 9, 10, 11 നമുക്ക് നോക്കാം. ഇരുമനസ്സുള്ള മനുഷ്യൻ, സോറി, എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ല് ഉണങ്ങി പൂ ഉതിർന്ന് അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു. അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, യേശുസ് നാമത്തിൽ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന തിരുവചനത്തിൽ കൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം അനുസരിപ്പാൻ, വചനം ധ്യാനിപ്പാൻ ഞാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി അടിയന്റെ കുടുംബമായ സ്നേഹം എന്നെ അറിയിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം 9, 10, 11 വാക്യങ്ങളിൽ രണ്ട് കൂട്ടം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. എളിയ സഹോദരൻ, രണ്ട് ധനവാൻ. എളിയ സഹോദരൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിലൂടെ നോക്കാം. ദ ബ്രദർ ഓഫ് ഹംബിൾ സർക്കംസ്റ്റാൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിത സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു വ്യക്തി, ദരിദ്രനായ വ്യക്തി, താഴ്ന്ന ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും വളരെ താഴ്ന്ന ലോ പൊസിഷനിലുള്ള ഒരു സഹോദരൻ, അധികം പോപ്പുലർ അല്ലാത്ത, വളരെ പാവപ്പെട്ട, അധികം ആരും അറിയാത്ത ഒരു വളരെ ഒരു താഴ്ന്ന ഒരു ഒരു പൊസിഷനിലുള്ള ഒരാളെ നമുക്ക് ഇവിടെ സങ്കല്പിക്കാം. ഇവിടെ ദരിദ്രൻ എന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്, എളിയ സഹോദരൻ. ആത്മീയ അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ധനവാൻ എന്ന് പറയുമ്പോൾ, രണ്ടും കമ്പയർ ചെയ്ത് പറയുന്ന സ്ഥിതിക്ക് എളിയ സഹോദരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ദരിദ്രനായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും, ധനവാൻ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകുകയാൽ തന്റെ എളിമയിൽ പ്രശംസിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം ഇതാണ്: എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും, ധനവാൻ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. എന്താണ് ഇതിന്റെ അർത്ഥം? നമുക്ക് ഈ യാക്കോബിന്റെ ലേഖനം നാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പറഞ്ഞു, ഇതിന്റെ ലക്ഷ്യം മൂന്നാണ്. ഈ ലേഖന പഠനത്തിന്റെ ലക്ഷ്യം അഥവാ ആദ്യത്തെ രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ നാലാമത്തെ വാക്യത്തിൽ, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പൊ ആദ്യം നാം ചിന്തിച്ചപ്പോൾ ഈ ലേഖനം നമ്മൾ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇതിന്റെ ഉദ്ദേശം നമ്മൾ കണ്ടു. ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകണം. ലാക്കിംഗ് നത്തിങ് ടു ബിക്കം പെർഫെക്റ്റ്, ടു ബിക്കം കംപ്ലീറ്റ്. ഇതാണ് ഈ ലേഖന പഠനത്തിന്റെ ലക്ഷ്യം. ആദ്യത്തെ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു, വിവിധ പരീക്ഷകളെ കുറിച്ച്, പരീക്ഷകളെ സന്തോഷത്തോടെ നേരിടണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കണ്ടു. രണ്ടാമത്തെ ചിന്തയിൽ നമ്മൾ ജ്ഞാനത്തെ കുറിച്ച് നമ്മൾ കണ്ടു. ജ്ഞാനം കുറവാണെങ്കിൽ ജ്ഞാനത്തെ ചോദിച്ചു വാങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇന്നലെ നമ്മൾ കണ്ടത് സംശയിക്കാതെ വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ധനത്തെ കുറിച്ചാണ്. ധനത്തെക്കുറിച്ചും ധനവാനെ കുറിച്ചും ദരിദ്രനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് യാക്കോബ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. പക്ഷെ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ വാക്യത്തിന്റെ കുറച്ചും കൂടെ ആഴത്തിൽ നമുക്ക് പോകാൻ സാധിക്കും. ഇവിടെ ഇത് ആർക്കാണ് എഴുതുന്നത്? ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾ, യഹൂദന്മാരാണ് ഇവിടുത്തെ ഓഡിയൻസ്. അപ്പൊ അന്നത്തെ കാലത്ത് യഹൂദന്മാരിൽ തന്നെ പണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്. അന്നത്തെ ഗാദറിങ്സിൽ, അവരുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ ധനവാൻ വന്ന് കയറുമ്പോ, നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞ BMW-യിലും ഓഡിയിലൊക്കെ വന്ന് ഇറങ്ങുമ്പോ 10 പേര് നോക്കാനുണ്ട്, 10 പേര് കാണാനുണ്ട്, എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിക്കും. അദ്ദേഹത്തിന്റെ കൂളിംഗ് ഗ്ലാസും കയ്യിലിരിക്കുന്ന മോതിരവും കയ്യിലിടുന്ന വാച്ചിന്റെ ബ്രാൻഡും
കാലിരിക്കുന്ന ഷൂസിന്റെ ബ്രാൻഡ് ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കും. പക്ഷെ ഒരു പാവപ്പെട്ടവൻ ഒരു സൈക്കിൾ ഓടിച്ച് വന്ന് കാർ പോർച്ചിലെ സൈക്കിൾ ഓടിച്ച് വന്ന് കയറുമ്പോൾ ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല. അന്നത്തെ കാലത്തും ഇതുപോലെ യഹൂദന്മാരുടെ ഇടയിൽ വലിയൊരു വ്യത്യാസം, ധനവാനും ദരിദ്രരും തമ്മിൽ വലിയൊരു വ്യത്യാസം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ക്രൈസ്തവ സമൂഹത്തിൽ യേശു ക്രിസ്തുവിന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് വരുന്ന ക്രിസ്തുവിന്റെ സഭ ഉടലെടുക്കുന്നത്. അങ്ങനെ പുതിയ നിയമ സഭ ഉടലെടുക്കുമ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ സംഭവമാണ്, പുതിയ നിയമത്തിലെ സഭ ഉടലെടുക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരാൾ സഭയ്ക്കുള്ളിൽ വരുമ്പോൾ അന്ന് നിലനിന്നിരുന്ന ട്രഡീഷൻ ആയിട്ടുള്ള ധനവാനും ദരിദ്രനും എന്നുള്ള വ്യത്യാസങ്ങളും, ഭയങ്കരമായിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ കാണുമ്പോൾ മറ്റുള്ളവർ എഴുന്നേറ്റ് നിൽക്കുന്നതും സ്വാഗതം ചെയ്യുന്നതും, ദരിദ്രനായ ഒരു വ്യക്തി വന്നു കയറിയാൽ ആരും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ അന്ന് നിലനിന്നതുപോലെ സഭയിൽ വന്നപ്പോഴും യാക്കോബ് ആത്മാവിൽ കാണുകയാണ് സഭയുടെ ഉള്ളിലും ദൈവമക്കളുടെ ഉള്ളിൽ ധനത്തിന്റെ ബേസിസിൽ ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ഷൻ ദൈവമക്കളുടെ ഇടയിൽ ആത്മാവിൽ കണ്ടിട്ട് യാക്കോബ് എഴുതുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ ഇന്ന് വരുന്നത്. ധനവാന്റെ മനോഭാവവും ദരിദ്രന്റെ മനോഭാവവും എന്തായിരിക്കണം? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ധനവാന്റെ മനോഭാവം എന്താണ്? ധനവാന്റെ മനോഭാവം എന്തായിരിക്കണം? തന്റെ എളിമയിൽ പ്രശംസിക്കണം. അതെന്താണ് എളിമ? ധനവാൻ പ്രശംസിക്കുന്നത് എന്തിലാണ്? നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നമ്മുടെ മനസ്സിൽ ആദ്യം നല്ല ഉയർന്ന ജോലിയുള്ള, വളരെ സമൂഹത്തിൽ ഉയർന്ന നിലയിലുള്ള ഒരാളെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായി അദ്ദേഹത്തിനോട് മനസ്സിൽ ഒരു ഒരു ബഹുമാനത്തോടെ സംസാരിക്കുവാനും വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഡീൽ ചെയ്യാനും നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദരിദ്രനെ കാണുമ്പോൾ നമ്മൾ വേണ്ട വിധത്തിൽ ഒരു പരിഗണന സ്വാഭാവികമായി സമൂഹത്തിൽ കൊടുക്കാറില്ല. പക്ഷെ ദൈവസഭയിൽ വരുമ്പോൾ ആ ഒരു ഡിസ്റ്റിങ്ഷൻ പാടില്ല. ദൈവസഭയിൽ വരുമ്പോൾ എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഒരേ തട്ടിലാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിൽ പ്രശംസിക്കണം, ധനവാൻ തന്റെ എളിമയിൽ പ്രശംസിക്കണം. അപ്പൊ നമുക്ക് ആദ്യം ധനവാന്റെ കേസ് എടുക്കാം. ധനവാൻ തന്റെ എളിമയിൽ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് യാക്കോബിന്റെ ഭാഷയിൽ തന്നെ നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് എളിമയിൽ പ്രശംസിക്കണം എന്ന് പറയുന്നത്? ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിൽ പ്രശംസിക്കട്ടെ. കുറച്ചും കൂടെ വിശദീകരണം അടുത്ത വാക്കിൽ കൊടുത്തിട്ടുണ്ട്. സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ല് ഉണങ്ങി പൂ ഉതിർന്ന് അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു, അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇത് വ്യാഖ്യാനിക്കുവാൻ വളരെ എളുപ്പമാണ്. COVID-19 വന്നപ്പോൾ ധനത്തിൽ ആശ്രയിച്ചവരൊക്കെ എന്തിയെ, ബിസിനസ്സിൽ ആശ്രയിച്ച് വൻ പ്രോഫിറ്റ് ഒക്കെ നേടിയിട്ടുള്ള സ്ഥാപനങ്ങൾ എന്തിയെ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണാനുണ്ടായി. ആപ്പിൾ ഈ വർഷം iPhone 12 റിലീസ് ചെയ്യുകയാണ്. പക്ഷേ iPhone 12 വേണ്ടി അവർ കഴിഞ്ഞ വർഷം ടാർഗറ്റ് ചെയ്ത ആ പ്രോഫിറ്റ് ഈ വർഷം കിട്ടത്തില്ല എന്ന് പ്രെഡിക്ട് ചെയ്യുകയാണ്. കാരണം US നമുക്കറിയാം വൻതോതിൽ ജോലി നഷ്ടപ്പെട്ടു, എക്കണോമിക് റിസഷൻ വന്നു, ലോകമെമ്പാടും എക്കണോമിക് റിസഷൻ വന്നതുകൊണ്ട് iPhone 12 ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾക്കുള്ളിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ അത്ര ബിസിനസ് കിട്ടുകയില്ല. ലോകത്തിലുള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഈ വാക്യത്തിൽ പറയുന്നത്. സൂര്യൻ ഉഷ്ണക്കാറ്റോട് ഉദിക്കുമ്പോൾ പുല്ല് അതിന്റെ ഭംഗി വാടിപ്പോകുന്നത് പോലെ ധനവാന്റെ ധനവും ധനത്തിന്റെ പ്രയത്നവും വാടിപ്പോകും. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവമക്കളെ, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ധനത്തിൽ ആശ്രയിക്കുന്നവൻ ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്, ഒരു സൂര്യന്റെ ഉഷ്ണക്കാറ്റ് മതി. നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ജീവിക്കുന്നതുകൊണ്ട് നമുക്കറിയാം, ചൂട് കൂടുമ്പോൾ നമുക്കറിയാം ഇവിടെ നാട്ടിലുള്ള പോലെ പച്ച കാണാൻ സാധ്യതയില്ല. കാരണം അറിയാം, ചൂട് കൂടുമ്പോൾ ഉണങ്ങിപ്പോകുകയാണ്. ഇതുപോലെ ജീവിതത്തിൽ, ലോകത്തിൽ ചൂടാകുന്ന പ്രതിസന്ധികൾ വരുമ്പോൾ, കലാമിറ്റി വരുമ്പോൾ, ഡിസാസ്റ്റർ വരുമ്പോൾ ധനമെല്ലാം പൂവാടുന്നത് പോലെ പോകുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേദപുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൺമുൻപിൽ അത് കാണുന്നു. ലോകത്തിലുള്ള സകല ജനങ്ങളെ തിരിഞ്ഞു നോക്കിയാൽ ധനവാൻ എന്തിയെ, വൻകിട ബിസിനസ്സുകൾ എന്തിയെ, ബിസിനസ്സുകൾ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ വാങ്ങുവാൻ ആളുകളില്ലല്ലോ, ആളുകൾക്ക് പണമില്ലല്ലോ.
ഇത്രയേ ഉള്ളൂ ധനത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് ധനവാൻ എന്തിൽ പ്രശംസിക്കണം? തന്റെ താഴ്ചയിൽ പ്രശംസിക്കണം. എന്ന് പറഞ്ഞാൽ തന്റെ കയ്യിലിരിക്കുന്ന പണം ഒരു സൂര്യൻ ഉദിച്ചാൽ മതി, അത് വാടിപ്പോകുന്നതേ ഉള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായി ധനവാന്റെ അഹംഭാവം അവിടെ തീരുകയാണ്. അപ്പോൾ ദരിദ്രന്റെ മനോഭാവം എന്തായിരിക്കണം? നമുക്ക് നോക്കാം ദരിദ്രന്റെ മനോഭാവം. എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിൽ, അതെന്താണ്? തനിക്ക് ഉയരാൻ ഒന്നുമില്ല. തനിക്ക് അന്നന്ന് കഴിക്കാനുള്ള ആഹാരത്തിനുള്ള ഒരു ഒരു കുപ്പൂസ് വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ അന്നത്തുള്ള ഒരു ഒരു വെജിറ്റബിൾ വാങ്ങുവാനുള്ള പൈസ പോലും തന്റെ ഇല്ല. പിന്നെ താൻ തന്റെ ഉയർച്ചയിൽ പ്രശംസിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്ത് ഉയർച്ചയെ കുറിച്ചാണ് പറയുന്നത്? ആ ഉയർച്ച എന്ന് പറയുന്നത്, എളിയവൻ ഉയർച്ചയിൽ പ്രശംസിക്കുന്നു പറയുമ്പോൾ ദൈവരാജ്യത്തിൽ അവൻ എളിയവനല്ല, ദൈവരാജ്യത്തിൽ അവൻ സമ്പന്നനാണ് എന്ന് ചിന്തിച്ച് താൻ തന്റെ ഉയർച്ചയിൽ പ്രശംസിക്കണം. എന്ന് പറഞ്ഞാൽ രണ്ട് രീതി പറയാം. ധനവാൻ തന്റെ ലൗകികമായ സ്ഥാനത്ത് ഉയർച്ചയിലാണെങ്കിലും അതൊരു ചൂടിന്റെ സൂര്യന്റെ ചൂടിൽ അത് മങ്ങിപ്പോകുന്നു എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് ലൗകികമായ തന്റെ അവസ്ഥയിൽ താഴ്ചയിൽ പ്രശംസിക്കുകയും ദരിദ്രൻ തന്റെ ദൈവത്തിലുള്ള ദൈവരാജ്യത്തിലുള്ള തന്റെ സ്ഥാനം മനസ്സിലാക്കി പുകഴുകയും ചെയ്യണം. ഇങ്ങനെ രണ്ട് രീതിയിൽ ആ മനോഭാവത്തെ ബാലൻസ് ചെയ്യുമ്പോൾ ദരിദ്രനും ധനവാനും ഒരുപോലെ ക്രിസ്തുവിൽ ഒന്നായി തീരുകയാണ്. വളരെ ലളിതമായിട്ട് രീതിയിൽ തന്നെ യാക്കോബ് ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ഇവിടെ ചിന്തിക്കുന്നത് ധനവാന്റെയും ദരിദ്രന്റെയും മനോഭാവമാണ്. വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാൻ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. ഇതിന്ന് രാത്രിയിൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുവാനുള്ള സമയമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ബാങ്കിന്റെ ബാലൻസും നമുക്ക് ഈ മാസം കിട്ടാൻ പോകുന്ന ശമ്പളത്തിന്റെ കണക്കും പിന്നെ മറ്റ് പല ബാങ്കിൽ ഇട്ടിരിക്കുന്ന ഡിപ്പോസിറ്റുകളും നമുക്കുള്ള വെൽത്തിന്റെ കാൽക്കുലേഷൻസ് ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓടുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്ത നമുക്ക് മാറ്റാം. ഇതെല്ലാം ഒരു സൂര്യൻ ഉദിക്കുമ്പോൾ പോകുന്നതേ ഉള്ളൂ. ദൈവമക്കളെ, നമുക്ക് ആർക്കും ഈ ധനത്തിൽ ആശ്രയിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ബാങ്കിലുള്ള ഈ ബാലൻസ്, നമുക്കിപ്പോ ഉള്ള ജോലി, നമുക്കിപ്പോ ഉള്ളത് എന്ന് പറയുന്നത് ഒന്നും നമ്മുടേതല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നമുക്ക് വേഗത്തിൽ നമ്മുടെ മനോഭാവമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ക്രിസ്തു ധനത്തിന്റെ മനോഭാവം നമുക്ക് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തില് 19-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ രണ്ടു തരത്തിലുള്ള ധനത്തെ കുറിച്ച് നമ്മൾ കാണുന്നു. 6:19 ഇനി നമുക്ക് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം. യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ് യാക്കോബ് ഇപ്പോൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, ധനവാനെ കുറിച്ചും ദരിദ്രനെ കുറിച്ചും, അഥവാ ധനവാനെ കുറിച്ചും എളിയ സഹോദരനെ കുറിച്ചും. യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വളരെ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ധനം. കാരണം ലോകത്തിന്റെ ധനത്തിന്റെ അവസ്ഥകളെല്ലാം താണുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ വചനങ്ങൾ ഈ സമയത്ത് ധ്യാനിക്കുവാൻ ലഭിച്ചത് വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് നോക്കാം മത്തായി സുവിശേഷം 6:19 പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ഇന്നത്തെ എക്കണോമിക് പ്രതിസന്ധി, എക്കണോമിക് റിസഷൻ അഫക്ട് ചെയ്യുന്ന ഈ ലോകത്തിലെ ബാങ്കിൽ നമ്മൾ പണം നിക്ഷേപിക്കരുത് എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്? അടുത്ത വാക്യം, പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചു കൊള്ളുകയും. അപ്പോൾ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കണമെന്ന് യേശു കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ന് പറയുമ്പോൾ ധനവാൻ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ധനവാൻ ഏതിൽ ധനവാനാകണം? സ്വർഗത്തിലുള്ള ഡിപ്പോസിറ്റിന്റെ ബേസിസിൽ. ഇന്ന് രാത്രിയിലെ ഒരു ചോദ്യം, നിങ്ങൾ ധനവാനാണോ ദരിദ്രനാണോ? സ്വർഗത്തിലെ നിങ്ങളുടെ ഇപ്പോഴത്തെ ബാങ്ക് ബാലൻസ് എത്രയാണ്? ഭൂമിയിലെ ബാലൻസ് ബാങ്ക് ബാലൻസ് എത്രയാണ്? സ്വർഗത്തിലെ ബാങ്ക് ബാലൻസ് അനുസരിച്ചാണ് ദൈവം നമ്മളെ കാണുന്നത്. ലോകത്തിലെ മനുഷ്യർ നമ്മളെ കാണുന്നത് നമ്മുടെ ഭൂമിയിലുള്ള ബാങ്ക് ബാലൻസിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ദൈവം നമ്മളെ നോക്കുന്നത് സ്വർഗത്തിലെ ബാങ്ക് ബാലൻസ് അനുസരിച്ചാണ്. ഇന്ന് രാത്രി നമുക്ക് ഒന്ന് പരിശോധിക്കാം, നമ്മുടെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുക്കാം. സ്വർഗത്തിലെ നമ്മുടെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുത്താൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ദരിദ്രനാണോ അതോ ധനവാനാണോ? നമ്മുടെ ലൗകികമായ ധനത്തിൽ നിന്നും നമുക്ക് ഒരു ആത്മീയ ധനത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ പുതിയൊരു വിഷയത്തിലേക്ക് കയറുകയാണ്, ആത്മീയമായ ധനം. നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പോകാം. മറ്റൊരു ധനത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം
പന്ത്രണ്ടാമത്തെ അധ്യായം 34 വാക്യം. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. എവിടെയാണ് നിങ്ങളുടെ നിക്ഷേപം? NBK-യിലാണോ അതോ കള്ളന്മാർ കയറാത്ത സ്വർഗത്തിലാണോ? ഭൂമിയിലെ ബാങ്കിലാണോ നമ്മുടെ നിക്ഷേപം? സ്വർഗത്തിലെ ബാങ്കിലാണോ നമ്മുടെ നിക്ഷേപം? എവിടെയാണോ നമ്മുടെ നിക്ഷേപം, അവിടെ ആയിരിക്കും നമ്മുടെ ഹൃദയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പണം എവിടെ ഇരിക്കുന്നു അവിടെ ആയിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഓക്കെ, ഈ മാസം പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം 1-ാം തീയതി, മിക്കവാറും എല്ലാവർക്കും ശമ്പളം കിട്ടുന്ന ദിവസമാണ്, അല്ലെങ്കിൽ 30-ാം തീയതി, 1-ാം തീയതി, ഈ ശമ്പളം കിട്ടിയ ദിവസം നിങ്ങളുടെ മനസ്സിൽ ഒരു പുഞ്ചിരി ഉണ്ടായോ ശമ്പളം കിട്ടിയവർക്ക്? അപ്പോൾ നമ്മുടെ ഹൃദയം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഏതിലാണെന്ന് നമ്മുടെ ധനവുമായി, ധനത്തോടുള്ള നമ്മുടെ മനോഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകും നമ്മുടെ നിക്ഷേപം എവിടെയാണെന്ന്. സ്വർഗത്തിലെ ധനം ഉണ്ടാക്കുമ്പോൾ ആണോ നമുക്ക് സന്തോഷം, അതോ ഭൂമിയിലെ ധനം ഉണ്ടാക്കുമ്പോഴാണോ? ഇന്നത്തെ ചിന്ത ധനവാനോടും ദരിദ്രരോടാണ്. നമുക്ക് എങ്ങനെ ക്രമീകരിക്കുവാൻ സാധിക്കും? നമ്മുടെ മനസ്സിനെ എങ്ങനെ നമുക്ക് ദൈവത്തിന്റെ വചനപ്രകാരം ട്യൂൺ ചെയ്യാൻ സാധിക്കും? നമുക്ക് അടുത്ത വാക്യത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ കാണുന്നുണ്ട്. 16-ാമത്തെ വാക്യം വായിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞ ഒരു ഉപമ നമുക്ക് ശ്രദ്ധിക്കാം. 12:16 വാക്യം, ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. ഇനി ശ്രദ്ധിക്കണമേ, യേശു കർത്താവ് നമ്മളോട് പറഞ്ഞു തന്ന ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. 16-ാം വാക്യം, ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. ഇന്നത്തെ ഭാഷയെ പറഞ്ഞ ബിസിനസ് നന്നായിട്ട് വിജയിച്ചു, നല്ല പ്രോഫിറ്റ് ഉണ്ട്, ഒത്തിരി പ്രോഫിറ്റ് ഉള്ള ഒരു ബിസിനസ്സുകാരന്റെ കഥയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ അവൻ, താൻ എന്ത് ചെയ്യേണ്ടു, എന്റെ വിളവ് കൂട്ടി വെക്കാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. തന്റെ ബിസിനസ് ഇങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ താൻ ചിന്തിക്കുകയാണ്, ഇതിന്റെ പ്രോഫിറ്റ് എല്ലാം കൂട്ടി വെക്കുവാൻ ഇപ്പോൾ ഉള്ള സ്ഥലം പോരാ. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ധനവാനിനോട് സംസാരിക്കുന്ന, ധനവാൻ സ്വയം സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചിന്തിച്ചത് ധനവാന്റെ മനോഭാവമാണ്, ഇപ്പോൾ നമ്മൾ ചിന്തിക്കുക ധനവാൻ സ്വയം സംസാരിക്കുകയാണ്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ഇത് ആരോടാ പറയുന്നത്? സ്വയം പറയുകയാണ്, എനിക്ക് ഈ മാസം നല്ല പ്രോഫിറ്റ് കിട്ടി, ഈ പ്രോഫിറ്റ് വെച്ച് ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്യും, എന്നിട്ട് ഞാൻ പല ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യും, ഫിക്സഡ് ഡിപ്പോസിറ്റിലിടും, എന്നിട്ട് അതിന്റെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും, അങ്ങനെ എല്ലാം കുറെ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യും എന്ന് പറയുകയാണ്. എന്നിട്ട് വർഷങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇട്ടിട്ടതിന് ശേഷം അതിന്റെ പ്രോഫിറ്റ് വെച്ച് ഞാൻ ജീവിക്കും, ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ദൈവം അവനോട് പറയാ, മൂഢ, ഭൗമികമായിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്ത ബിസിനസ്സുകാരനോട് കർത്താവ് പറയാണ്, മൂഢ. അതെ, നമ്മൾ ഈ ഭൂമിയിലുള്ള നിക്ഷേപത്തെ കുറിച്ച് കൂടുതൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ദൈവം വിളിക്കുന്ന പേര് മൂഢ. ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. ഇപ്പൊ ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് എല്ലാം വെച്ചിരിക്കുകയാണ്, നാളത്തെ ബിസിനസിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, നാളെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രോഫിറ്റ് കിട്ടും, അതിന്റെ പ്രോഫിറ്റ് ഇന്ന കൺട്രിയിലേക്ക് മാറ്റുമ്പോൾ എത്ര കൺവേർഷൻ റേറ്റ് ഉണ്ടോ, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. എത്ര പറയാണ്, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ വിഷയം. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകും. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം. അപ്പൊ ഇവിടുത്തെ ഒരു വാക്ക് ശ്രദ്ധിക്കുക, ദൈവ വിഷയമായി സമ്പന്നൻ. നമ്മളൊരു പുതിയ വിഷയത്തിലേക്ക് കയറുകയാണ്, ദൈവ വിഷയമായി സമ്പന്നൻ. ഇംഗ്ലീഷ് ബൈബിൾ, റിച്ച് ടുവേർഡ്സ് ഗോഡ്. അപ്പോൾ നമ്മുടെ ധനത്തിന്റെ യഥാർത്ഥമായ ഒരു ധനവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവ വിഷയമായി സമ്പന്നൻ. അതെങ്ങനെയാണ് ദൈവ വിഷയമായി സമ്പന്നനാകുന്നത്? ദൈവത്തിന് വേണ്ടി നാം എന്ത് ചെയ്യുന്നു, ദൈവത്തിന് വേണ്ടി എന്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ, ആത്മാക്കളെ നേടുക, ദൈവനാമത്തിൽ കൊടുക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപമുണ്ട്. കർത്താവ് പറഞ്ഞു, ഈ എളിയവരിൽ ഒരു ഗ്ലാസ് വെള്ളം, ഒരു തണുത്ത വെള്ളം കൊടുത്താൽ പ്രതിഫലം നഷ്ടപ്പെടത്തില്ല എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ സ്വർഗത്തിലെ നമ്മുടെ ധനത്തെ കുറിച്ച്. ഇന്ന് രാത്രിയിലെ ദൈവവചന ധ്യാനത്തിങ്കിൽ ദൈവ വിഷയമായി നമ്മൾ സമ്പന്നരാണോ എന്ന് സ്വയം പരിശോധന ചെയ്യുവാനുള്ള സമയമാണ്. ദൈവ വിഷയമായി സമ്പന്നനാണോ?
ഭൂമിയിലെ നിക്ഷേപമാണോ സ്വർഗത്തിലെ നിക്ഷേപമാണോ നമ്മുടെ ഫോക്കസ്? ഭൂമിയിലെ നിക്ഷേപമാണെങ്കിൽ നമ്മൾ ഭൂമിയിലെ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കും, നമ്മൾ അധ്വാനിക്കും. അതിനുശേഷം ഒടുവിൽ നമ്മൾ വിളിക്കേൽക്കുമ്പോൾ ദൈവം പറയാണ് മൂഢ. അതേസമയം നമ്മുടെ ആരോഗ്യം, നമ്മുടെ എഫേർട്ടും ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ ദൈവം പറയും നീയാണ് വാസ്തവത്തിൽ ബുദ്ധിമാൻ. ദൈവ വിഷയമായി സമ്പന്നനാകുകയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ നിന്റെ സമ്പത്തുള്ള സ്ഥലത്ത് നിനക്ക് എത്തുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര മനോഹരമായിട്ടാണ് കർത്താവ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവ വിഷയമായി സമ്പന്നനാകുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒരുപക്ഷെ കുറവായിരിക്കും, ഒരുപക്ഷെ നെഗറ്റീവായിരിക്കും, കടം മേടിച്ചായിരിക്കും അന്നുള്ള ജീവിതത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ എളിയവൻ തന്റെ ഉയർച്ചയിൽ പ്രശംസിക്കട്ടെ. എന്താണ് തന്റെ ഉയർച്ച? ദൈവ വിഷയമായി താൻ സമ്പന്നൻ എന്നുള്ള തിരിച്ചറിവിൽ അവൻ പ്രശംസിക്കട്ടെ. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ദരിദ്രരായിട്ടുള്ളവർ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിൽ ഒരു ഒരു നേരത്തെ ആഹാരത്തിനുള്ള വകയില്ലെങ്കിലും നിങ്ങൾക്ക് പ്രശംസിക്കുവാൻ ഒന്നുണ്ട്. സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപമുണ്ട്. സ്വർഗത്തിൽ എന്റെ നിക്ഷേപം ഉള്ളത് കൊണ്ട് ഞാൻ എന്റെ സ്വർഗീയ ധനത്തിൽ പ്രശംസിക്കും, ഞാൻ എന്റെ ദൈവത്തിൽ പ്രശംസിക്കും. ഞാൻ ഇന്ന് മരിച്ചു വീണാൽ ഞാൻ സ്വർഗത്തിൽ എന്നേക്കും സ്വരൂപിച്ചിരിക്കുന്ന ആ നിക്ഷേപം ഞാൻ സ്വീകരിക്കാൻ പോകുകയാണ്. ആ നിക്ഷേപം ഞാൻ കാണാൻ പോകുകയാണ്. ദൈവസന്നിധിയിൽ ഞാൻ എത്തുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ മനോഭാവം ദൈവിക സമ്പത്തിലാണെങ്കിൽ നമ്മുടെ എല്ലാ ജീവിതത്തിന് എല്ലാ മേഖലയിലും ആ വ്യത്യാസം കാണുവാൻ സാധിക്കും. ഭൗമികമായിട്ടാണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ നമ്മുടെ ഹൃദയം അവിടെ ഇരിക്കും. അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യും. നിങ്ങൾ നന്നാ രാവിലെ എഴുന്നേറ്റ് കഠിനാധ്വാനം ചെയ്ത് താമസിച്ച് കിടക്കുകയും ഒത്തിരി അധ്വാനിക്കുന്നതല്ലേ വൃതാവാണ്? ദൈവമക്കളെ, നമ്മുടെ നിക്ഷേപം എവിടെയാണ് എന്ന് രാത്രിയിൽ പരിശോധിക്കാം. യാക്കോബ് പറയാണ് എളിയ സഹോദരൻ തന്റെ ഉയർച്ച. എന്താണ് ഈ ഉയർച്ച? ഈ ഉയർച്ച എന്ന് പറയുന്നത് തനിക്ക് ദൈവത്തിലുള്ള ഉയർച്ചയാണ്. ക്രിസ്തുവിൽ താൻ സമ്പന്നനാണ്. ദൈവികമായി ദൈവത്തിന്റെ മകനായി ജനിക്കുമ്പോൾ പിതാവ്, ഈ സർവ്വലോകത്തിന്റെ ഉടയവനായ സ്വർഗീയ പിതാവാകുന്ന ആ ധനികന്റെ മകനാണ് ഞാനെന്ന ചിന്ത വരുമ്പോൾ നമ്മൾ പ്രശംസിക്കും. ഏതിലാണെന്നറിയാമോ? സ്വർഗത്തിലെ നിക്ഷേപമോർത്ത് ദൈവരാജ്യത്തെ കുറിച്ച് പ്രശംസിക്കും. നമ്മുടെ നാവിൽ സ്വർഗത്തെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും. നമ്മുടെ നാവിൽ ആത്മാക്കളെ കുറിച്ചുള്ള ഭാഷയായിരിക്കും. നമ്മുടെ നാവിൽ നമുക്ക് ലഭിക്കുന്ന പണം എങ്ങനെ ഒരു ആത്മാവിനെ നേടാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നമ്മുടെ ചിന്തയും നമ്മുടെ ഫോക്കസ് എല്ലാം. എന്നാൽ ഭൗമികമായിട്ടാണ് നമ്മുടെ നിക്ഷേപമെങ്കിൽ നമ്മുടെ ജീവിത രീതി മാറും. നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ മനസ്സിൽ പ്രോഫിറ്റ് 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 എന്ന ഒറ്റ ചിന്തയുണ്ടാകുകയുള്ളൂ. അങ്ങനെ പ്രോഫിറ്റ് പ്രോഫിറ്റ് എന്നുള്ള ഒറ്റ ചിന്തയുണ്ടെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് അവസാനിക്കും? നമുക്ക് വേഗത്തിൽ നോക്കാം. നമ്മൾ എവിടെ ചെന്ന് അവസാനിക്കും എന്ന് നമുക്ക് നോക്കാം. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ധനത്തിലാണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ നമ്മൾ എവിടെയാണ് ചെന്നെത്താൻ പോകുന്നത്? നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. കാരണം വേഗത്തിൽ ഇതുപോലെ ഒരു പ്രതിസന്ധി കോവിഡ് വന്നപ്പോൾ പലരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. പക്ഷേ വേദപുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. 1 തിമോത്തിയോസ് 6-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് വായിക്കാം. 8-ാം വാക്യം മുതൽ വായിക്കാം. ഉണ്ണാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. പൗലോസിന്റെ ഭാഷയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ ഇത് ദൈവ വിഷയമായിട്ടുള്ള ധനികനെ കുറിച്ചല്ല, ലൗകികമായി ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രശ്നം എന്താണ് അറിയോ? പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ കടത്തിൽ കുടുങ്ങുകയും, പുതിയ പുതിയ പദ്ധതികൾ തയ്യാറാക്കി പുതിയ പുതിയ ബിസിനസ്സുകളെല്ലാം തുടങ്ങി. ഇതൊക്കെ നല്ലതാണ്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ധനവാനാകണം എന്നാണ് ആഗ്രഹമെങ്കിൽ പരീക്ഷയിലും കെണിയിലും കുടുങ്ങാൻ സാധ്യതയുണ്ട്. കുടുങ്ങിയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും പോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ? അത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഇത്ര വ്യക്തമായിട്ട് ബൈബിൾ എഴുതിയിരിക്കുന്നു. ഇതിന്റെ പുറകെ പോയിട്ട് ചിലർ വിശ്വാസം പോലും കൈവിട്ടുപോയി. യാക്കോബ് ലേഖനം എഴുതുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ധനവാനെ നീ നിന്റെ ഭൗമികമായ ധനത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് നിന്റെ വിശ്വാസം നീ നഷ്ടമാക്കും. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നമുക്ക് പരിശോധന ചെയ്യാം.
ധനത്തിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ വിശ്വാസം നമ്മൾ തള്ളിക്കളഞ്ഞു. ധനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ വിശ്വാസ ജീവിതം പോയോ? ധനത്തിൽ ആശ്രയിച്ച് നമ്മൾ മോഹങ്ങളിൽ, കെണികളിൽ, കടത്തിൽ ഒക്കെ പെട്ട് മുങ്ങിപ്പോയോ? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ബഹുദുഃഖങ്ങൾക്ക് അധീനാരായതിന്റെ കാരണം ദ്രവ്യാഗ്രഹമാണ്, പണത്തോടുള്ള ആഗ്രഹമാണ്. ലൗകികമായി സമ്പന്നരാകുവാൻ ആഗ്രഹിച്ച് പല പദ്ധതികൾ തയ്യാറാക്കി. അപ്പോൾ ഒരു ചോദ്യം, ധനവാനാകുന്നത് തെറ്റാണോ ശരിയാണോ? ധനം ഒരിക്കലും മോശമല്ല, ധനം നല്ലതാണ്. കാരണം കർത്താവ് പറയുന്നുണ്ട്, നശിച്ചു പോകുന്ന മാമോനെ കൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുന്നതിനെ കുറിച്ചൊരു വാക്യം പറയുന്നുണ്ട്. ധനം എപ്പോഴും നല്ലതാണ്, പക്ഷെ ധനത്തോടുള്ള മോഹമാണ് അപകടം. പണക്കാരനാകുന്നത് ഒരിക്കലും ദോഷമായ കാര്യമല്ല, പണക്കാരനാകുന്നത് നല്ലതാണ്. പക്ഷെ ധനത്തോടുള്ള മോഹമുണ്ടെങ്കിൽ ആ പണം മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ദൈവത്തിലാണ് ആശ്രയമെങ്കിൽ ദൈവം നമുക്ക് ധനം തന്നാൽ അത് നന്നായി ഉപയോഗിക്കാൻ സാധിക്കും, അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അതിനെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ തുടർന്ന് വായിക്കുന്നുണ്ട്. നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഇന്നത്തെ വിഷയം ധനവാൻ, ദരിദ്രൻ, ഇവ രണ്ടുപേരുടെയും മനോഭാവം എന്തായിരിക്കണം? ധനവാൻ തന്റെ താഴ്ചയിലും ദരിദ്രൻ അഥവാ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും പ്രശംസിക്കണം. എന്താണ് ഈ ഉയർച്ച? ക്രിസ്തുവിലുള്ള തന്റെ പൊസിഷൻ ഓർത്തിട്ട് ദരിദ്രൻ എളിയ സഹോദരൻ പ്രശംസിക്കണം. ധനവാൻ എന്തിനെ കുറിച്ച് പ്രശംസിക്കണം? തന്റെ ജോലിയെ കുറിച്ചോ, തനിക്കുള്ള ബാങ്ക് ബാലൻസിനെ കുറിച്ചോ, തനിക്കുള്ള കാറിനെ കുറിച്ചോ, തനിക്കുള്ള വീടിനെ കുറിച്ചോ, തനിക്കുള്ള വാച്ചിനെ കുറിച്ചോ, തനിക്കുള്ള മൊബൈലിനെ കുറിച്ചോ അല്ല പ്രശംസിക്കേണ്ടത്. ധനവാൻ പ്രശംസിക്കേണ്ടത് ഇതെല്ലാം നശിച്ചു പോകാൻ പോകുകയാണ് തന്റെ താഴ്ചയിൽ പ്രശംസിക്കട്ടെ. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന വിഷയം ദൈവ വിഷയമായി സമ്പന്നരാകുന്നതിനെ കുറിച്ച്. ദൈവ വിഷയമായി സമ്പന്നരാകാൻ എന്ത് ചെയ്യണം? നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കണം. നമ്മുടെ നിക്ഷേപം ഭൂമിയിൽ സ്വരൂപിച്ചാൽ നമ്മളെ ദൈവം വിളിക്കുന്ന പേര് മൂഢൻ എന്നാണ് നമ്മളെ വിളിക്കുന്നത്. നമുക്ക് വേഗത്തിൽ യേശു കർത്താവ് പറഞ്ഞ മറ്റൊരു ഉദാഹരണത്തിലേക്ക് നമുക്ക് പോകാം. മർക്കോസ് എഴുതിയ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് കാരണം. അത് ആഗ്രഹിച്ചിട്ട് മോഹിച്ചിട്ട് ചിലർ അവരുടെ വിശ്വാസം പോലും വിട്ടുകളഞ്ഞ് ബഹുദുഃഖങ്ങൾക്കിരയായി തീർന്നു. അതെന്താണ് അങ്ങനെ ബഹുദുഃഖങ്ങൾക്കിടയാകുവാനുള്ള കാരണം? യേശു കർത്താവ് മർക്കോസ് എഴുതിയ സുവിശേഷം നാലാം അധ്യായത്തിൽ ഒരു ഉപമ പറയുന്നതിലൂടെ പറഞ്ഞു. യേശു കർത്താവ് പറഞ്ഞ ഉപമ ഇങ്ങനെയാണ്, വിത്ത് വിതയ്ക്കാൻ പോയ ഉപമ. ചിലത് വഴിയിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിന്റെ ഇടയിൽ വീണു, ചിലത് നല്ല മണ്ണിൽ വീണു. വഴിയരികിൽ വീണ വിത്ത് അത് പറവകൾ പൊക്കി എടുത്തോണ്ട് പോയി. പാറപ്പുറത്ത് വീണ വിത്ത് പെട്ടെന്ന് മുളച്ചു, പക്ഷെ സൂര്യൻ അടിച്ചപ്പോഴത്തേക്ക് അതിന് വേരില്ലാത്തതുകൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് മുള്ളിന്റെ ഇടയിൽ വീണു, അതും വളർന്നു, പക്ഷെ മുള്ള് ഞെരുക്കി കളഞ്ഞു. പക്ഷെ നല്ല മണ്ണിൽ വീണ വിത്ത് 30, 60, 100 മേനിയായി ഫലം കഴിച്ചു. ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, എന്താ കർത്താവ് ഇതിന്റെ അർത്ഥം എന്താണ്? കർത്താവ് പറഞ്ഞു കൊടുത്ത അർത്ഥമാണ് നമ്മൾ ചിന്തിക്കുന്നത്. 18-ാം വാക്യം, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്ത് കടന്നു. ഇത് നമ്മളെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വചനം കേട്ടു, പക്ഷേ നമ്മുടെ മനസ്സിൽ ഇത് കേറിയെങ്കിലും മുള്ള് എന്താണ്? മുള്ള് ഇഹലോകത്തിന്റെ ചിന്ത. എന്തായിത്തീരും? നാളെ എന്തായിത്തീരും? എന്റെ ജോലി എന്തായിത്തീരും? ഞാൻ എങ്ങനെ ജീവിക്കും? ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും? ഈ ലോകത്തിന്റെ, ഇഹലോകത്തിന്റെ ചിന്തകൾ, ധനത്തിന്റെ വഞ്ചന. ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ച പൈസക്ക് പ്രോഫിറ്റ് കുറയോ, അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയോ, മ്യൂച്വൽ ഫണ്ട് ഇട്ടിരിക്കുന്നതിന്റെ പൈസയുടെ ഇത് പോകോ, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയോ, എന്ത് സംഭവിക്കും? ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയ മോഹങ്ങളും അകത്ത് കടന്നു. വചനവും ഉള്ളിൽ കയറി, ഈ ചിന്തകൾ ഉള്ളിൽ കയറി. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. വചനം പവർഫുൾ ആണ്, പക്ഷെ ഈ ചിന്തകള് ഇതിനെ ഞെരുക്കി കളഞ്ഞു. ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന വചന എന്തുകൊണ്ട് എഫക്റ്റീവ് ആകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഹലോകത്തിലെ ചിന്തകളാണ് നമ്മുടെ ഈ വചനത്തെ ഞെരുക്കി കളയുന്നത്. ഇന്ന് രാത്രി നമുക്ക് സ്വയം പരിശോധന ചെയ്യാം. നമ്മുടെ മനസ്സിലെ ചിന്തകളെ നമുക്ക് പരിശോധന ചെയ്യാം. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിലെ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കുകയാണെങ്കിൽ നമ്മൾ കേൾക്കുന്ന വചനം ഒട്ടും ഫലമില്ലാതെ അത് പൊങ്ങി വരുമ്പോൾ തന്നെ ഈ ലോകത്തിലെ ചിന്തകൾ ഞെരുക്കി കളയും. എന്നാൽ ഇന്ന് ആ മുള്ളുകളെ എടുത്തു മാറ്റുവാൻ എത്രവർ വില്ലിംഗ് ആണ്? ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന എത്രവർക്ക് ആഗ്രഹമുണ്ട്? ഇഹലോകത്തിലെ ചിന്തകൾ
വചനത്തെ ഞെരുക്കി കളയാതെ വണ്ണം ആ മുള്ളിനെ മാറ്റാമെങ്കിൽ ദൈവവചനം 30, 60, 100 മെനിയായി ഫലം കായ്ച്ച് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ സാധിക്കും. യാക്കോബി ലേഖനം എഴുതുമ്പോൾ ധനത്തെ കുറിച്ചും ദരിദ്രനെ കുറിച്ചും പറയാനുള്ള കാരണം അറിയാമോ? വിശ്വാസം കൈവിട്ട് കളഞ്ഞ ചിലരുണ്ട്. ഈ ഒരൊറ്റ കാരണത്താൽ യേശു കർത്താവ് പറഞ്ഞ ഉദാഹരണത്തിൽ നിന്നാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് തിരിച്ച് ലേഖനത്തിലേക്ക് വരാം, യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമുക്ക് വരാം. നമ്മൾ ചിന്തിക്കുന്നത് ധനവാന്റെ മനോഭാവവും ദരിദ്രന്റെ മനോഭാവവും എന്തായിരിക്കണം. ധനവാന്റെ മനോഭാവം തന്റെ എളിമയിൽ പ്രശംസിക്കണം, ദരിദ്രന്റെ മനോഭാവം തന്റെ ഉയർച്ചയിൽ പ്രശംസിക്കണം. എന്തുകൊണ്ട് ധനവാൻ തന്റെ എളിമയിൽ പ്രശംസിക്കണം? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകയാൽ സൂര്യന്റെ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ല് ഉണങ്ങി പൂ ഉതിർന്ന് അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നത് കൊണ്ട്. നമ്മൾ നിക്ഷേപിച്ച ഈ ഭൂമിയിൽ നിക്ഷേപിച്ചതെല്ലാം ഒരു COVID-19 വന്നപ്പോൾ പോയില്ലേ, അത്രേ ഉള്ളൂ, ഇതെല്ലാം അത്രേ ഉള്ളൂ. എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപിച്ച സ്വരൂപമുണ്ടല്ലോ, ആർക്കും കള്ളന്മാർക്കോ പുഴുവിനോ തുരന്ന് കയറാൻ കഴിയാത്ത ആ സേഫ് സോണിലാണ് നമ്മുടെ ധനം ഇരിക്കുന്നത്. ഓർക്കുമ്പോൾ നമ്മുടെ ഉയർച്ചയിൽ നാം പ്രശംസിക്കും. ഇവിടെ ധനവാന്റെയും ദരിദ്രന്റെയും മനോഭാവമാണ് നമ്മൾ കാണുന്നത്. പ്രൈസ് ലോർഡ്. ഇവിടെ നമുക്ക് ഇനിയുള്ള ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. നമുക്ക് വേഗത്തിൽ ഈ പുസ്തകത്തിൽ ധനവാന്റെയും ദരിദ്രന്റെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന അഥവാ ധനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട 4 പോർഷൻസ് ഉണ്ട്. ഒന്നാമത്തെ പോർഷൻ യാക്കോബിന്റെ ലേഖനം 1 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. രണ്ടാമത്തെ പോർഷൻ 2 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. 2 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 3 പോർഷൻ 4 അധ്യായം 13 മുതൽ 15 വരെയുള്ള അധ്യായം പോർഷനാണ്. 4 പോർഷൻ 5 അധ്യായം 1 മുതൽ 6 വരെയുള്ള പോർഷൻസ് ആണ്. ഈ 4 പോർഷൻസിലാണ് ധനത്തെ കുറിച്ചും ധനവാനെ കുറിച്ചും ദരിദ്രനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. വളരെ രസകരമായി പഠിക്കുവാൻ പറ്റുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ഇന്നത്തെ സമയം അവസാനിക്കുന്നതുകൊണ്ട് നമ്മൾ ആദ്യം ഇപ്പോൾ ചിന്തിച്ചത് ധനവാന്റെയും ദരിദ്രന്റെയും മനോഭാവമാണ്. 2 അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ധനവാന്റെയും ദരിദ്രന്റെയും പെരുമാറ്റമാണ്. 3 പോർഷനിൽ നമ്മൾ ചിന്തിക്കുന്നത് ധനവാന്റെയും ദരിദ്രന്റെയും വാക്കുകളാണ്. 5 അധ്യായത്തിൽ ചിന്തിക്കുന്നത് ധനവാന്റെയും ദരിദ്രന്റെയും ജോലി മേഖലയിലുള്ള അവസ്ഥകളെ കുറിച്ചാണ്. നമുക്ക് എല്ലാം ചിന്തിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ആ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ചിന്തിക്കാം. 2 അധ്യായത്തിൽ ചിന്തിക്കുന്നത് അറിയാമോ? സഭായോഗത്തിൽ ഒരു ധനികനായ മനുഷ്യൻ വന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തിട്ട് അവിടെ ഒരു പാവപ്പെട്ടൻ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അയാളോട് പറഞ്ഞ് മാറിയിരിക്കുക, ധനവാൻ വന്നിട്ടുണ്ട്, മാറിയിരിക്കുക. അങ്ങനെ പെട്ടെന്ന് ആ കസറിലിരിക്കുന്ന ദരിദ്രനെ മാറ്റിയിട്ട് ധനവാനെ ആ കസറിൽ ഇരുത്തി ആദരിക്കുന്ന രംഗമാണ് 2 അധ്യായത്തിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് സഭയ്ക്കുള്ളിൽ അങ്ങനെ ചെയ്യുന്നത്? ഇവിടെ പറയുന്നുണ്ട്. 2 വാക്യം, നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊൻമോതിരം ഇട്ടുകൊണ്ടും ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രൻ വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി. കണ്ടോ, മനോഭാവം കറക്റ്റ് അല്ലെങ്കിൽ സഭയിൽ ദരിദ്രനെയും ധനവാനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും, ഡിസ്റ്റിങ്ക്ട് ചെയ്യും, അവരെ ഓണർ ചെയ്യും. പെരുമാറ്റം 2 അധ്യായത്തിൽ പെരുമാറ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ തുടർന്നും പേഴ്സണൽ ആയിട്ട് വായിക്കാം. 3 പോർഷനിൽ ധനവാന്റെയും ദരിദ്രന്റെയും വാക്കുകൾ നമ്മൾ നോക്കിയ 13 വാക്യം, 4:13, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ രണ്ടാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾക്കുവിൻ. പറയുന്നവർ ലാഭമുണ്ടാക്കും. നേരത്തെ പറഞ്ഞ മൂഢനായ വ്യക്തിയെ കുറിച്ച് പറയുകയാണ്, നമ്മൾ നാളെ ഇന്ന സ്ഥലത്ത് പോവും, 2 വർഷം പാർക്കും, എന്നിട്ട് ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കും. പറയുകയാണ്. മനോഭാവം കറക്റ്റ് അല്ലെങ്കിൽ പെരുമാറ്റവും കറക്റ്റ് ആവില്ല, പെരുമാറ്റം കറക്റ്റ് അല്ലെങ്കിൽ പറച്ചിലും കറക്റ്റ് ആവില്ല. പക്ഷെ എങ്ങനെ പറയണം? 15 വാക്യം, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നു, ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. എന്ത് പറയണം? ദൈവത്തിന് ഹിതമാണെങ്കിൽ പോകും. പറച്ചിൽ. ഒടുവിലായിട്ട് 5 അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 5 അധ്യായത്തിൽ, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവീൻ. ഒടുവിലായിട്ട് യാക്കോബ് ധനവാനോട് പറയുന്ന വാർണിംഗ് ആണ്, നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ദുരിതങ്ങൾ. എന്താണ് ദുരിതത്തിന്റെ കാരണം എന്നറിയാമോ? നിങ്ങൾ 4 വാക്യം, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചല്ലോ. നിങ്ങളുടെ എംപ്ലോയീസിന് കൊടുക്കേണ്ട സാലറി കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ല, അതിൽ നിന്ന് പിടിച്ചു വെച്ചത് കൊണ്ട് എംപ്ലോയേഴ്സേ, നിങ്ങളുടെ എംപ്ലോയീസ് നിലവിളിക്കുന്ന നിലവിളി അത് നിങ്ങളുടെ അടുക്കൽ നിന്നും നിലവിളിക്കുന്നു.
കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് ഈ യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ മനസ്സിലാൻ സാധിക്കും. ഇന്ന് നമ്മൾ ചിന്തിച്ചത് ധനവാന്റെയും ദരിദ്രന്റെയും അഥവാ ധനവാന്റെ എളിയ സഹോദരന്റെ മനോഭാവമാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ പെരുമാറ്റം, നാലാമത്തെ അധ്യായത്തിൽ വാക്കുകൾ, അഞ്ചാമത്തെ അധ്യായത്തിൽ ധനവാന്റെയും ദരിദ്രന്റെയും ധനവാന്റെ അനീതി പ്രവൃത്തികൾ, അന്യായമായ പ്രവൃത്തികൾ. നമുക്ക് നമ്മളെ തന്നെ സ്വയം പരിശോധന ചെയ്ത് നമ്മുടെ വാക്കുകളെ നമുക്ക് ഇന്നത്തെ ധ്യാനം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ഒടുവിലായി ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രശംസിക്കുന്ന വിഷയം ഏതാണ്? നമ്മുടെ ജോലിയോ ധനമോ ലൗകികമായതാണോ അതോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമ്പത്താണോ? നമുക്ക് സ്വയം പരിശോധന ചെയ്യാം. ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താം. സാലറി കിട്ടിയ ദിവസമാണല്ലോ, നമുക്ക് എല്ലാവർക്കും നമ്മൾ നമ്മുടെ ഫോക്കസ് ധനത്തിൽ നിന്നും സ്വർഗീയ ധനത്തിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാനുള്ളൊരു അവസരമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നൽകിയ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ധനവാന്റെയും ദരിദ്രന്റെയും, ധനവാന്റെയും എളിയ സഹോദരന്റെയും മനോഭാവം ഞങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചു. ധനവാൻ തന്റെ താഴ്ചയിൽ പ്രശംസിക്കട്ടെ, എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിൽ പ്രശംസിക്കട്ടെ എന്ന് ഞങ്ങളെ അറിയിച്ച വാക്കുകൾക്കായി നന്ദി പറയുന്നു. എല്ലാ മാനോമഹത്വം തങ്ങിത്തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.